നമസ്കാരം. വീലോസിറ്റിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ജീപ്പുകളുടെ രാജാവെന്ന് വിശേഷിപ്പിക്കാവുന്ന റാംഗ്ലറാണ് ഇന്ന് വീലോസിറ്റിയിലൂടെ ഞങ്ങൾ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. റാംഗ്ലറിൻ്റെ സ്പോർട്ട് എഡിഷനാണ്, 2015 മോഡലാണ്. ഈ വാഹനത്തിൻ്റെ വാഷിങ്ങിന് ശേഷം നമുക്കിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊരു റിവ്യൂ എടുക്കാം. ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഡിറ്റർജൻറ്റ് വാഷിന് ശേഷം ഇപ്പം വാട്ടർ സർവീസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജീപ്പിൻ്റെ ഒരു സിഗ്നേച്ചറായ സെവൻ സ്ലോട്ട് ഗ്രില്ലും ഇതിൽ കാണാം. ഈ സെവൻ സ്ലോട്ട് ഗ്രില്ല് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഏഴ് ഭൂഖണ്ഡങ്ങളിലും ജീപ്പ് ഉണ്ട് എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. അതോടൊപ്പം തന്നെ അതിൻ്റെ മുകളിൽ ജീപ്പ് എന്നുള്ള ലോഗോയും വളരെ അപ്പീലിംഗ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ വാഹനത്തിൻ്റെ ആ ഒരു മാച്ചോ ഫീല് കൂട്ടുവാൻ വേണ്ടി നല്ല ക്വാളിറ്റി, ബിൽഡ് ക്വാളിറ്റിയുള്ള ബമ്പർ തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം ഇതിൻ്റെ ക്ലാസിക് ഡിസൈൻ റീറ്റെയിൻ ചെയ്യാനായിട്ട് റൗണ്ട് ഹെഡ് ലാമ്പ്സ് ആണ്. അതോടൊപ്പം ടേൺ ഇൻഡിക്കേറ്റേഴ്സും റൗണ്ട് ഡിസൈൻ തന്നെയാണ്. ഈ സ്പോർട്ട് എഡിഷൻ അതിൻ്റെ പേര് സജസ്റ്റ് ചെയ്യുന്ന പോലെ ഒരു സ്പോർട്ടി ലുക്ക് തന്നെ തരുന്നുണ്ട്, അതിൻ്റെ ഒരു മാച്ചോ ഫീലിങ്ങിനൊപ്പം. ഇത് ഷോർട്ട് വീൽ ബേസ് ആണ്. ഫ്രണ്ട് ഫെൻഡറെ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് സൈഡിലും സ്പോർട്ട് റാംഗ്ലർ എന്നുള്ള ബാജിംഗ് ഉണ്ട്. റാംഗ്ലറിൻ്റെ തന്നെ പല എഡിഷൻസ് ഉണ്ട്. സഹാറ എഡിഷൻ, റൂബിക്കോൺ എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ ഈ കാണുന്നത് സ്പോർട്ട് എഡിഷൻ ആണ്. ഈ വാഹനത്തിൽ ഘടിപ്പിച്ചിട്ടുള്ളത് 3.6 ലിറ്റർ V6 പെട്രോൾ എഞ്ചിനാണ്. അതോടൊപ്പം ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ്, 5 സ്പീഡ് 4 വീൽ ഡ്രൈവാണ്. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് തരുന്ന വാഹനമാണ്. ഇത് ഇങ്ങനെ ഒരു എഞ്ചിൻ ഉള്ളതുകൊണ്ട് തന്നെ ഇത് ഏത് ഓഫ് റോഡ് സാഹചര്യത്തിലും നല്ല പെർഫോമൻസ് ആണ് ഈ ഒരു വാഹനത്തിന് നൽകുവാൻ സാധിക്കുന്നത്. ഇതിൻ്റെ എൻജിൻ ബേ നോക്കിക്കഴിഞ്ഞാൽ വളരെ ക്ലീൻ ആണ്. എൻജിൻ നമുക്ക് വിസിബിൾ അല്ല മുകളിൽ നിന്ന് നോക്കുമ്പോൾ, അതിനൊരു സെപ്പറേറ്റ് കവറുണ്ട്. പിന്നെ എയർ ഇൻലെറ്റ് പൈപ്സും
മറ്റും കാണാൻ സാധിക്കും. അതല്ലാതെ കാണാൻ പറ്റുന്നത് ബാറ്ററി മാത്രമാണ്. V6 എന്നുള്ള ബാജിങ്ങും നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളിലേക്ക് കടക്കുകയാണെങ്കിൽ ഇതിൻ്റെ രണ്ട് സ്പീക്കേഴ്സ് റൂഫിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടായോ ആവാം ലേറ്റസ്റ്റ് മഹീന്ദ്ര ഥാറിനും ഇതേ ഒരു പൊസിഷനിലാണ് സ്പീക്കേഴ്സ് കൊടുത്തിരിക്കുന്നത്. ഇതിന് രണ്ട് ടെയിൽ ഗേറ്റ് ആണുള്ളത്. ഒന്ന് സാധാരണ മെറ്റൽ ഒരു പാട്ടും പിന്നെ ഉയർത്താവുന്ന ടൈപ്പ് ഗ്ലാസ്സിലുള്ള ഗേറ്റുമാണ്. ബൂട്ട് സ്പേസ് പറയുകയാണെങ്കിൽ ഇതിന് കാര്യമായ ബൂട്ട് സ്പേസ് ഒന്നുമില്ല. അത്യാവശ്യമുള്ള യൂട്ടിലിറ്റി ഒക്കെ വയ്ക്കാം എന്നേ ഉള്ളൂ. പിന്നെ റെയർ സീറ്റ് ഫോൾഡബിൾ ആണ്. ട്രാങ്കുലർ സ്പോർട്ടിൻ്റെ ക്യാബിൻ ഫൈബർ നിർമ്മിതമാണ്. ഇത് ഇളക്കി മാറ്റാവുന്നതാണ്. ഇത് ഒരു പീസാണ് പിൻഭാഗത്ത്. മുൻഭാഗമാകട്ടെ രണ്ട് പീസാൽ നിർമ്മിതമാണ്. അതുകൂടാണ്ട് ഇതിനൊരു റോൾ ഓവർ ബാർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ വാഹനം മറിയുകയോ മറ്റോ ചെയ്താൽ ഇതിൻ്റെ ക്യാബിനൊന്നും സംഭവിക്കില്ല. ഇത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഇരുമ്പാൽ നിർമ്മിച്ച പൈപ്പുകളാണ്. ഇതിൻ്റെ സ്റ്റൈലിഷ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലിൻ്റെ നടുവിൽ ജീപ്പ് എന്നുള്ള ലോഗോ കാണാം. പ്ലസ് സ്റ്റിയറിംഗ് മൗണ്ടഡ് ഓഡിയോ കൺട്രോൾസ് ആണ്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. കപ്പ് ഹോൾഡേഴ്സും മറ്റും ഉണ്ട്. ഇതിന് ട്രാക്ഷൻ കൺട്രോൾ മുതലായ സംവിധാനങ്ങളുണ്ട്. അതിൻ്റെ ബട്ടൺസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. AC കൺട്രോൾസ് നോബിലാണ്. പിന്നെ ട്രാൻസ്മിഷൻ ഓട്ടോമാറ്റിക് ആണെന്ന് നേരത്തെ പറഞ്ഞിരുന്നതുപോലെ ഇത് സ്ലൈഡിംഗ് ടൈപ്പ് ഓട്ടോമാറ്റിക് ആണ്. പാർക്കിംഗ്, ന്യൂട്രൽ, റിവേഴ്സ് മുതലായവ. അതോടൊപ്പം തന്നെ ചെറിയ ഒരു ലിവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഫോർ വീൽ ഡ്രൈവ് എൻഗേജ് ചെയ്യാനാണ്. ഒരു ചെറിയ ഗ്ലൗ ബോക്സും കൊടുത്തിട്ടുണ്ട്. പിന്നെ ബോട്ടിൽ മുതലായവയൊക്കെ ഡോർ പാഡിൽ തന്നെ സ്റ്റോർ ചെയ്യാൻ ഉള്ള സംവിധാനവും കൊടുത്തിട്ടുണ്ട്. റൗണ്ട് ടൈപ്പ് AC വെൻറ്റ്സ് ആണ്. അത് വാഹനത്തിൻ്റെ ആ ഒരു ക്ലാസിക് ഡിസൈനുമായിട്ട് ജെൽ ചെയ്യുന്നതാണ്. ഇൻസ്ട്രുമെൻ്റ് പാനൽ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു റൗണ്ട് ഡയൽസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നുണ്ട്. അത് വളരെ വിസിബിൾ ആണ്. ഈ വാഹനത്തിന് ഒരു ബേസിക് കിറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു ജമ്പർ കേബിൾ, ട്രയാംഗിൾ ഉണ്ട്. പിന്നെ ഫയർ എക്സ്റ്റിംഗ്വിഷർ, ഒരു സിലിണ്ടർ ഉണ്ട്. ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഉണ്ട്. പിന്നെ ടയർ പ്രഷർ മോണിറ്റർ ചെയ്യാനുള്ള ഒരു സംവിധാനം. ഇത് ക്രൈസ്ലർ എന്നാണ് ഇവിടെ ബാച്ച് ചെയ്തിരിക്കുന്നത്. ജീപ്പ് എന്ന് പറയുന്ന ബ്രാൻഡ് ക്രൈസ്ലറിന്റെ ഫ്ലാഗ്ഷിപ്പിലുള്ള ഒരു വാഹനമാണ്. ഈ വാഹനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓഫ് റോഡും സാഹസികമായ യാത്രകൾക്കും വേണ്ടിയിട്ടാണ്. ഇതിൽ വലിയ ലെഗ്റൂമോ അല്ലെങ്കിൽ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു യാത്രയെന്നോ പറയാൻ പറ്റില്ല. പക്ഷേ എന്നിരുന്നാൽ തന്നെ 4 പേർക്ക് നല്ല സുഗമമായിട്ട് യാത്ര ചെയ്യാം. യാത്ര ചെയ്യാം എന്ന് പറയുന്നതിലുപരി ഓഫ് റോഡ് ചെയ്യാൻ പറ്റുന്ന എല്ലാ സംവിധാനവും ഉണ്ട്. ഇതിൻ്റെ പിൻ സീറ്റിൽ ഇരിക്കുന്നവർക്കും വേണ്ടിയിട്ട് കപ്പ് ഹോൾഡർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഈ വാഹനത്തിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ആ ഒരു സസ്പെൻഷൻ്റെ ആ ഒരു റഫായിട്ടുള്ളൊരു ഫീലിംഗ് തോന്നും. ഇപ്പോൾ ഒരു കാർ ഓടിക്കുന്ന പോലെ ഒരു സ്മൂത്ത് അല്ല. ഇതേ റഫ്നെസ് ശരിക്കും ഓഫ് റോഡ് ചെയ്യുമ്പോഴും ഇത് തന്നെ ഫീൽ ചെയ്യും എന്ന് കരുതി വാഹനത്തിൽ യാത്ര ചെയ്യുമ്പം യാത്ര ക്ഷീണം ഒട്ടും തന്നെ ഉണ്ടാവില്ല. വളരെ സുഖപ്രദമായ യാത്ര തന്നെയാണ്. അതോടൊപ്പം തന്നെ നല്ല ഹെഡ്റൂമും ഉണ്ട് വാഹനത്തിൽ. We'll be right back.
ഇനി ഈ വാഹനത്തിന്റെ ഉള്ളിലിരുന്ന് തന്നെ വാഹനത്തിലുള്ള യാത്ര എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ വാഹനം ഒരു ഷോർട്ട് വീൽ ബേസ് ആയതുകൊണ്ട് തന്നെ ഇത് വളരെ അനായാസം നമുക്ക് ഓഫ് റോഡായിട്ട് ഉപയോഗിക്കാൻ പറ്റും. മരുഭൂമിയിലൂടെ ആണെങ്കിലും ഈ വാഹനത്തിന് വെയിറ്റ് ഭാരം കുറവാണ്. മണ്ണിൽ പൂണ്ടു പോവുക എന്നുള്ള ഒരു കാര്യത്തെപ്പറ്റി ഭയപ്പെടേണ്ടതായിട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെ ഒരു മരുഭൂമിയിലൂടെയുള്ള പെർഫോമൻസ് വളരെ വളരെ സുഗമമായിട്ടുള്ള പെർഫോമൻസാണ്. ഈ വാഹനം ലോകത്തിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഓഫ് റോഡേഴ്സ് എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്.